Hi dear friends, Blue Arangles in a Mathe video like a larga saw Corona problem and the Lalcon and a larry meeted safe at Ona Augustine and the Pradeshikin, Elarkum, Ende and the Kudumbatinim, Razan Rajana Shamsar. Pine, Namala last video uploaded and another reel introduced there. Our reel Nathu Moonil Chamberly would begin the video and Amla uploaded in it. Namada Sugurtha would be a video another. If video step at a like, a share, a subscribe, a Pinatola bell button, Rasia Markali, and the Matran upload in the videos in notification at the Clevicatola. Pinamala, you see the tackle cell. Video get then introduced in under Apamaka video look up. Maximum full Ghana Sramiki video. Hi friends, we have a Regal LT series 2500D. This is the Tiruvalla Delivender. This is a light game. We have a reel. We have a ATD system. We have a reel. Setup and guiding like on the Namukanoka, the Lumpuja to Anchuru Rilana 2500 Regal. They were a Ruri. So within the Pratiadeno, I know the interview bearings on 10 bearings on another Uri Paranirigan. Kanambatanala cute at Luru Rilana. Within the Ilum, Vidam Chamberly, main at Chamberly, focus is another in the one Rigan. In the stick on the machine gun in there, store casting. And a machine gun in the 8 feet road. Idripanamala Tirigana bride nor another drive in the 9X on other one 26 mm 42 lb. Adana in the Bucharigana line. Pinna in the ear in the Pratia and Kanan the Chini cute cherry reel on Anglum. Within the handle at the Asham or another. നല്ലൊരു ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം ലെങ്തി ഹാൻഡിലാണ്. അപ്പോൾ നമുക്ക് ഒരു റീലായിട്ട് നല്ലൊരു ക്ലിയറൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു റീലിൽ. എന്തായാലും നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. കാസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി നമുക്ക് നോക്കാം. പിന്നെ ഇത് പറയുന്നത് ഒരു 10 kg. എന്തായാലും ചെറിയൊരു റീലിൽ 10 kg ട്രാക്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായാലും നമുക്കൊരു മെയിൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഏറ്റം കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നിലപ്പായിട്ടുണ്ട്. നമുക്കൊരു വെള്ളം കുറച്ച് കളർ വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് ഡാർക്ക് ലൂസ് തന്നെ നമുക്കൊന്ന് നോക്കാം. ഒന്ന് എറിയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അകത്ത് സ്ട്രൈക്കർ ഉണ്ട്. അത് കൂടാതെ ഓൾ ബ്ലൂസിൻ്റെ ഒന്ന് രണ്ട് ലൂസ് ഉണ്ട്. പിന്നെ സർജറിൻ്റെ ലൂസ് ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. കാരണം വെള്ളം കുറച്ച് കലങ്ങിക്കിടക്കുന്നതുകൊണ്ട് മെയിനായിട്ടും കളർ ഉള്ള ലൂറുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ സെറക്കിൻ്റെ ഒന്ന് രണ്ട് ലൂറുകളും ഇരിപ്പുണ്ട്. നമുക്കെന്തായാലും ഒന്ന് ഈ ലൂറുകളൊക്കെ ഒന്ന് പരീക്ഷിച്ചും കൂടി നോക്കാം. നമുക്ക് സർജറിൻ്റെ ഒരു ഫയർ ടൈഗർ തന്നെ എടുക്കാം ആദ്യം. കാരണം ഡാർക്ക് വെള്ളം കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഡാർക്ക് കളർ തന്നെ നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല സ്മൂത്ത് ബിയറിങ്സ് ആണ് ഇതിൻ്റെ. കാരണം ഒരു സൗണ്ട് പോലും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടാണ് അതിൻ്റെ കാസ്റ്റ് ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ബ്രാഗ് ഞാനൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് നല്ല കാസ്റ്റിംഗ് ലെങ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ലോങ് കാസ്റ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ബ്രൈഡും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ലൊരു ബ്രൈഡാണ്.
ഇതിലെ ബി കെ കെയുടെ ഹുക്കാണ് കിടക്കുന്നത്. ഫോർ നമ്പർ ഫോർ സൈസ്. ഇത് സർജറിൻ്റെ ഒരു വേറൊരു കളറാണ്. ഇതിൽ അത്യാവശ്യം നമുക്ക് റിസൾട്ട് ഉള്ള ഒരു കളറാണ്. കറുപ്പിന്റെ ചെറിയൊരു മിന്നൽ വേഗത്തില് എടുക്കണേ വീഡിയോ എടുക്കണേ ഇതിവിടെ വെച്ചിട്ടുണ്ടേ. മീൻ ഏകദേശം 3 kg അടുത്ത് ഉണ്ടായിരുന്നു. ഹുക്ക് ബി കെ കെ ആയിരുന്നു. ബി കെ കെ 662 ആണ് ഫോർ സൈസ്. അതിൻ്റെ തന്നെ ഷേപ്പ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അവൻ. ഫ്രണ്ട് ഹുക്കും അസിസ്റ്റും ഏകദേശം ഈ റേഞ്ചിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റീലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. റീല് അത്യാവശ്യം ഒന്നും തന്നെ അല്ല. ആ 10 ബിയറിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റി ഈ ഒരു ചെറിയൊരു റീലിൽ അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും സൈസ് ഉണ്ടായിരുന്നിട്ട് പോലും ഈ മീനിനെ നമുക്ക് ഈ റീലില് സിമ്പിളായിട്ട് ഓടിച്ച് കയറ്റാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു സ്ട്രെയിനും ശരിക്കും ഫീൽ ചെയ്തില്ല. കാരണം സ്റ്റിക്ക് വളഞ്ഞു, അതിനനുസരിച്ച് മീനിൻ്റെ സൈസ് ഉണ്ടായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് എൻ്റെ റീലിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതൊരു വേറെ ലെവലായിരുന്നു. കാരണം ഡൈവ ബിജിയോ അത് മേലുള്ള റീലുകളിൽ മാത്രം കാണുന്ന ഒരു പെർഫോമൻസാണ് ശരിക്കും ഈ ഒരു ചെറിയ റീലിൽ നമുക്ക് കിട്ടിയതെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഡ്രാഗും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നും പറയാനില്ല റീലിനെ പറ്റി. റീൽ ഒന്നും പറയാനില്ല, അത്യാവശ്യം നല്ലൊരു റേഞ്ചിലുള്ള ഒരു റീൽ തന്നെയാണ്. വാല്യൂ ഓഫ് മണി എന്ന് തന്നെ പറയാം ഈ ഒരു റേഞ്ചിൽ.